ഹലോ ഫ്രണ്ട്സ്, എന്റെ പേര് തേജസ്. അപ്പൊ അടിപൊളി. അപ്പൊ എന്നെ മറന്നു പോയാ. എന്റെ പേര് ജ്യോതിസ്. ഞാൻ ഇവന്റെ ചേട്ടനാണ്. ആ താരികയുടെ റെഡ് ബട്ടൺ ഇല്ലേ, സബ്സ്ക്രൈബ് ബട്ടൺ, അത് പ്രസ് ചെയ്യണം. എന്നിട്ട് അതിന് സൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബെല്ലൈക്കൺ, അതും പ്രസ് ചെയ്യണം. പ്യൂരിഫൈ വന്നു പോയി. നമ്മൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. സ്മാഷ് ചെയ്യണം. സ്മാഷ് ആൻഡ് ഡിസ്ട്രോയ് ചെയ്താണ് നമ്മൾ ലൈക്ക് ബട്ടൺ. ആ എന്നിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരുന്ന പ്ലാൻ എന്ന് വെച്ചാ മത്രെ പോവാണ്. മത്രേ പോയിട്ട് അവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റും പിന്നെ ഫിഷ് മാർക്കറ്റും എന്നിട്ട് ചൂണ്ടയൊക്കെ പിടിക്കത്തില്ലേ. നമ്മളെ നാട്ടിലൊക്കെ കായലിൽ നിന്ന് ഈ മീനൊക്കെ പിടിക്കുന്നു കൂടുതലായിട്ട്. പക്ഷെ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ സീന്നൊക്കെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഒരു സ്ട്രിങ് കണക്കിരിക്കുന്ന അതും ഇടും, എന്നിട്ട് വേറെ ആൾ ഇങ്ങനെ മെഷീൻ കണക്കിരിക്കുന്ന അതും ഇടും. അപ്പോൾ നമുക്ക് നേരെ മത്രയിലേക്ക് പോവാം. വീട്ടിൽ നിന്ന് വന്നിട്ട് 5:30 ഇറങ്ങിയ. ഇവിടെ എത്തിയത് 6 മണിക്കാ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മത്ര കോണിച്ച് എത്തി. കോണിച്ച് വെച്ച് ഇവിടുത്തെ ഈ ബ്രിഡ്ജിൻ്റെ പേരാണ്, ഈ ബ്രിഡ്ജ് വെള്ളത്തിന് മേളിൽ. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുന്നത്. അപ്പോൾ നമ്മളും ഇതേപോലെ മീൻ പിടിക്കാൻ വന്നതാണ്. നമുക്ക് ഏരിയ സ്പോട്ടിൽ തന്നെ എടുത്ത് ഞങ്ങൾ ഒന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും കിട്ടത്തില്ല ബൈ, ഇവിടെ മീൻ കുറവാണ്. നിങ്ങൾ അതുകൊണ്ട് അറിയത്തില്ല ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. അന്നപ്പോൾ നമുക്ക് കയറി നോക്കാം. തേജു പിടിച്ചുകൊണ്ട് അവൻ്റെ ചാൻസ് എന്നിട്ട് ഇപ്പം ഞാനാണ് പിടിക്കുന്നത്. ഞാൻ പിടിക്കുമ്പോൾ ലക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല. ചില ലക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടും. നമുക്ക് മീൻ കിട്ടി. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇത്ര നേരം 1.5 hours നിന്നിട്ട് ഒരിടത്തിലേക്ക് കിട്ടി. നമ്മൾ കഴിക്കുന്ന ഇത് ഭയങ്കര വലുതായി. ഞാൻ പറഞ്ഞ് എനിക്ക് ലക്ക് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടി. കണ്ട guys, today means today right now we have introduced you guys our Matra Cornish. Now we are going to introduce you guys fish market in Matra fish market. So guys, let's move. And there you go. ഇവിടെ ജോലി ചെയ്യുന്നു, മീൻ കട്ട് ചെയ്യുന്നേയും ഹോൾസെയിൽ മാർക്കറ്റ് ചെയ്യുന്നേയും പിന്നെ പച്ചക്കറി വിൽക്കുന്ന ആ സെയിം പൈസയുള്ള എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവരെ കണ്ടാലോ. ഈ ഫിഷ് മാർക്കറ്റാണ് എനിക്ക് ഉറപ്പാണ്. അന്ന്
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നത് നമ്മുടെ മാവനുമായിട്ടാണ്. നമ്മുടെ മാവൻ അവിടെ പോയി ആർക്കും അറിയത്തില്ല. ഇനി നമ്മൾ മാമനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മാമൻ കളഞ്ഞു പോയിരിക്കുമായിരുന്നു. ഇപ്പൊ മാമനെയും കിട്ടി. എനിക്കറിയില്ല നിങ്ങൾ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ. ഏതെങ്കിലും മീനായിക്കോട്ടെ, അറിയത്തില്ല ഏത് മീനാണ്. കോറി കഴിച്ചിട്ട് പേരറിയത്തില്ല. സാധനത്തിന് ആദ്യമായിട്ടാണ് വാ. ഈ സൈസ് കണ്ടോ, അറിയത്തില്ല എങ്ങനെ ഒരു പൊക്കിക്കൊണ്ട് വരുന്നു. നമുക്ക് നമ്മുടെ മാമൻ തിരിച്ചു കിട്ടും. അതും മാമൻ കളഞ്ഞു കയറി വന്ന മാമനായിട്ടോ. അടുത്ത് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് മാമനെ കിട്ടും. മാമനെ തിരക്കി ഞങ്ങൾ മീൻ കാണും. മീൻ കാണും, മീൻ കഴിക്കും. അപ്പൊ കഴിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രായമുള്ള ആൾക്കാരോട് ജോലി ചെയ്യുന്നത്. നമ്മളെ നിങ്ങൾ കണ്ടോ എത്ര പ്രായമുള്ളവരോട് ജോലി ചെയ്യുന്നത്. നമ്മളാ മീനെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടാ എല്ലാരും. ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു മീൻ കട്ടിന് ജോലി വലിയ കഷ്ടമാണ്. ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ും കൂടുതൽ വലിയ ആൾക്കാരോട് ജോലി കണ്ടോ. കുറെ എക്സാമ്പിൾ ഇട്ടിരിക്കുന്ന മീനാണെങ്കിൽ നമ്മൾ എനിക്ക് നമ്മളോട് ഇതുവരെ നമ്മളല്ല നമ്മളും എനിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ മുമ്പേ നമ്മളൊരു മീൻ പിടിച്ചിട്ടായിരുന്നു. ആ മീൻ ഇപ്പൊ കരിഞ്ഞ് മൊലിഞ്ഞു വന്ന് ആ സമയത്ത് തന്നെ മീൻ ചത്തുപോയി. മീൻ ആ വളഞ്ഞു പോയി. അപ്പൊ മീൻ കറക്റ്റായിട്ട് വന്നിരിക്കുന്നു. സാധനം അടിപൊളിയാ കേട്ടോ. ഫ്രഷ് മീനെ നമുക്ക് കിട്ടും. ഫ്രഷ് നമ്മള് നമുക്ക് ലക്കി ജാക്ക്പോട്ട് ആയിരുന്നു. നമ്മള് ഞാൻ നമ്മൾ അവിടെ പോയപ്പോ വിചാരിച്ചു ഈ ബംഗാളികളിൽ ചൂണ്ടിടുന്നുള്ളു. അപ്പൊ ഞാൻ അവര് പിടിക്കുന്നൊരു മുല്ലമ്പന്നി പോലെ ഇരിക്കുന്നൊരു സ്പൈൻസ് ഉള്ള മീനാണ്. അപ്പൊ നമുക്കത് കഴിക്കത്തില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു അതേ കിട്ടുകയുള്ളു. അപ്പൊ ലക്കി ജാക്ക്പോട്ട് ആയിട്ട് നമുക്ക് നമ്മൾ എപ്പോഴും കഴിക്കുന്ന മീൻ തന്നെ കിട്ടും. അപ്പൊ ഇനി ഒരുപാട് പരിപാടിയും കൂടെ ഉണ്ട്. ഇത് നമുക്കിനി കഴിച്ചു നോക്കാം. അതെന്താ മീൻ ഞാൻ തന്നെ കഴിച്ചത്. ഞാൻ തന്നെ സൂപ്പർ എന്ന് പറഞ്ഞു. നല്ല അരി ഏതായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞാലല്ലേ പറ്റത്തുള്ളൂ. സാധനം അടിപൊളി ഇട്ടാ. നിങ്ങൾക്ക് വിശ്വാസം തന്നിട്ട് വീട്ടിൽ ട്രൈ നോക്കിക്കോ. സൂപ്പറാ. ഇതും ചപ്പാത്തയും ചോറും വെച്ചാൽ അടിപൊളിയായി. നാടൻ ടേസ്റ്റാണ്. അപ്പോ ഇനി രണ്ടാം വെയിറ്റ് 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 ആ അത്രയും. അപ്പൊ ഇനി രണ്ടാമത്തത് നമ്മള് ക്യാമറമാന് ഇഷ്ടപ്പെട്ടോ. ആ അപ്പൊ ക്യാമറമാൻ ഇഷ്ടപ്പെട്ട് ഇനി ഞാൻ ജയിച്ചു നോക്കട്ടെ. അടിപൊളി എന്ന് പറയുന്നത് നല്ലതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പറയോ അടിപൊളി. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് നമ്മൾ തന്നെ പറയുന്നല്ലോ അടിപൊളിയെന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഓഡിയൻസ് അല്ലേ അറിയേണ്ടതോ നല്ലതാണോ അല്ലയോ എന്ന്. കാരണം നമ്മൾ ലൈവ് അല്ലല്ലോ, നമ്മൾ ഫേസ് ടു ഫേസ് അല്ലല്ലോ, ജസ്റ്റ് ഇൻഡയറക്ട്ലി നമ്മളിത് കാണിക്കണം. അപ്പോൾ വീഡിയോ ട്രൈ നോക്ക്, ഇതുള്ളൂ പറയാം. വീഡിയോ ട്രൈ നോക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. മേക്ക് ഷുവർ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ
42 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളത് 70 സബ്സ്ക്രൈബ് ആയിരിക്കും. പിന്നെ നമ്മൾ ലൈക്സ് അറ്റ്ലീസ്റ്റ് 500 ലൈക്സ്.